നമസ്കാരം, നല്ലൊരു വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ചരിത്രപരമായിട്ടുള്ള വിധികൾ പലപ്പോഴും ഹൈക്കോടതിയിൽ നിന്നും അതുപോലെ തന്നെ സുപ്രീംകോടതിയിൽ നിന്നുമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. വളരെയധികം പ്രസക്തിയുള്ള കേസുകളിലൊക്കെ വളരെ വിശദമായി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച് അതിൽ വിവാദങ്ങളൊക്കെ തന്നെ ഒടുക്കുന്ന തരത്തിലുള്ള വിധികൾ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിൽ വിധി പുറപ്പെടുവിക്കുന്ന ഒരു ജഡ്ജിയെ അല്ലെങ്കിൽ ജഡ്ജിയാകാൻ എന്തൊക്കെയാണ് യോഗ്യത എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ജഡ്ജി എത്രത്തോളം കൃത്യതയോടുകൂടി ഈ വിധി പ്രസ്താവിക്കും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ജഡ്ജിയാവാനുള്ള അർഹതകൾ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടായിരിക്കും. എന്നാൽ ഏവരും ചോദിച്ചിരുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു, സമൂഹത്തിൽ അവഗണിക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്ന ചില വിഭാഗം ആളുകളും നമുക്കിടയിലുണ്ട്. അവരെ സാധാരണ വ്യക്തികളെ പോലെ കാണുവാൻ പലരും ഈ അവസരത്തിൽ തയ്യാറാകുന്നില്ല. അത്തരത്തിലുള്ളവർക്ക് പ്രചോദനമാകും തരത്തിൽ അല്ലെങ്കിൽ അവർ മുൻനിരയിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന അവർക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് സ്വവർഗ അനുരാഗിയായിട്ടുള്ള ഒരു അഭിഭാഷകനെ ഏറെക്കാലത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തന്നെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ഇദ്ദേഹത്തെ ദില്ലി ഹൈക്കോടതി ജഡ്ജിയാക്കാനുള്ള ഒരു ശുപാർശയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വളരെ വിപ്ലവാത്മകപരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സ്വവർഗാനുരാഗികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന മുതിർന്ന അഭിഭാഷകൻ കൂടിയായിട്ടുള്ള സൗരവ് കൃപാലിനെയാണ് ജഡ്ജിയാക്കാനുള്ള ശുപാർശ ഇപ്പോൾ സുപ്രീംകോടതി നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കൊളീജിയം അറിയിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്വവർഗാനുരാഗം എന്നത് കുറ്റകരമല്ലെന്ന സുപ്രീംകോടതി വിധിയിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇത്രയും കാലമായി അത്തരത്തിൽ ഒരു വ്യക്തിയെ ജുഡീഷ്യറിയിൽ എത്തുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ തലപ്പത്തെത്തുന്ന കാര്യത്തിലൊക്കെ തന്നെ തർക്കങ്ങളും അതുപോലെ തന്നെ ആശയക്കുഴപ്പങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇതിനൊക്കെ ഒരു തീരുമാനം കണ്ടിരിക്കുകയാണ്. 2017 ഒക്ടോബറിൽ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കൂടെയായിരുന്ന ഗീതാ മിത്തലിൻ്റെ വിദേശിയായിട്ടുള്ള സ്വവർഗ പങ്കാളിക്കൊപ്പം ജീവിക്കുന്ന സൗരവ് കൃപാലിൻ്റെ പേരും തുടക്കത്തിൽ ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് അതിലൊരു തീരുമാനം എടുക്കുന്നത് സുപ്രീംകോടതി മാറ്റിവെക്കുകയായിരുന്നു ഉണ്ടായത്. എന്നാൽ പിന്നീട് 2019 രണ്ട് തവണ കൊളീജിയത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചീഫ് ജസ്റ്റിസായി എത്തിയ ജസ്റ്റിസ് എസ് എ ബോഗ്ഡെ നിയമനത്തിൽ വ്യക്തമായ നിലപാട് കേന്ദ്രത്തിന് അറിയിച്ചുകൊണ്ട് ഒരു കത്തയച്ചിട്ടുമുണ്ട്. സൗരവ് കൃപാലിൻ്റെ പങ്കാളി വിദേശിയായതിനാലുള്ള സുരക്ഷാ പ്രശ്നം തന്നെയായിരുന്നു തുടക്കത്തിൽ കാണിച്ചതെന്നും എന്നാൽ യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള സ്വവർഗാനുരാഗി ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതല്ല എന്നും ആദ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഇപ്പോൾ അതിലൊരു തീരുമാനമായിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് കൂടുതൽ മുൻനിരയിലേക്ക് കടന്നു വരാൻ പ്രചോദനമാകുന്ന തരത്തിലുള്ള ഒരു തീരുമാനം തന്നെയാകും ഇതെന്ന് വേണം പ്രത്യാശിക്കാൻ. ഇന്ത്യയുടെ 31-ാം ചീഫ് ജസ്റ്റിസ് കൂടിയായിട്ടുള്ള ബി എൻ കൃപാലിൻ്റെ മകൻ കൂടിയാണ് സൗരവ് കൃപാൽ. 2002 മെയ് മുതൽ 2002 നവംബർ വരെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം. ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നും ബി എസ് സി ഫിസിക്സ് പൂർത്തീകരിച്ച അദ്ദേഹം പിന്നീട് ഓക്സ്ഫോർഡിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയമ പഠനം പൂർത്തിയാക്കിയത്. സ്വവർഗാനുരാഗികൾക്ക് വേണ്ടി ഉച്ചത്തിൽ സംസാരിക്കുകയും അതുപോലെ തന്നെ LGBT കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിരന്തരം അശ്രാന്ത പരിശ്രമവും പോരാട്ടവും നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് സൗരവ് കൃപാൽ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുതിയ പദവിയിലേക്ക് എത്തുന്ന ആ ഒരു സമയം വളരെയധികം അഭിമാനം തന്നെയാകും ഈ ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.